തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന ആ നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. ഓരോ ദിവസവും നിങ്ങളുടെ മധ്യത്തിൽ ദൈവവചനവുമായി വരാൻ ദൈവം സഹായിക്കുന്നു. ഒരു ദിവസം 7-8 പ്രാവശ്യം ജീസസ് വോയിസ് വചനം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. നമ്മൾ ഒന്നിച്ച് ആദ്യം ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കാൻ പോവുകയാണ്. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിനായി സ്തോത്രം. അവർക്ക് ദൈവം കൊടുത്ത സാമ്പത്തിക വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം ദൈവവേലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണല്ലോ. കർത്താവിൻ്റെ അനുഗ്രഹം അവരോട് കൂടെ ഇരിക്കണമേ. കർത്താവ് അവരെ സഹായിക്കണേ. കർത്താവ് വചനം കേൾക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണം. അവരുടെ പ്രാർത്ഥനാ വിഷയത്തെ ദൈവകരത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാട്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. വചനം നിങ്ങളോട് സംസാരിക്കും. ദൈവവചനം ശ്രദ്ധിക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് ഇന്ന് നിങ്ങളോട് പറയാൻ കർത്താവ് എനിക്ക് നിയോഗം തന്നിരിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 22-ഉം 23-ഉം വാക്യങ്ങളാണ് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്. സ്തോത്രം. 22-ൻ്റെ പകുതി മുതലാണ് തുടങ്ങുന്നത്. വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. പ്രത്യാശയുടെ സ്വീകാരം നമ്മുറുകെ പിടിച്ചുകൊള്ളുക. വാക്തത്വം ചെയ്തവൻ വിശ്വസ്തൻ അല്ലയോ. ഒന്നാമത്തെ ആശയം, വിശ്വാസത്തിൻ്റെ ഉറപ്പ് അല്ലെങ്കിൽ പൂർണ്ണ നിശ്ചയം നമ്മൾ പ്രാപിക്കണം. നമ്മൾ പറയുന്ന വിശ്വാസം വിശ്വാസത്തിലാണെന്ന് പറയുന്ന നമ്മൾ വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഉറപ്പ് നാം ഓരോരുത്തരും പ്രാപിക്കണമെന്നാണ് പൗലോസ് ഇവിടെ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ മുകളിലത്തെ വാക്യം നമുക്ക് പഠിക്കുമ്പോൾ 19-ാമത്തെ വാക്യം, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി. അപ്പോൾ യേശു ക്രിസ്തു ദേഹമെന്ന തിരശ്ശീലയിലൂടെ കർത്താവിന് സ്തോത്രം നമുക്ക് പ്രതിഷ്ഠിച്ച
ജീവനുള്ള പുതിയ വഴിയായി, പുതിയ വഴി. ഹല്ലേലൂയ. അടുത്ത നോക്കിയേ, തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള ധൈര്യം. ദൈവാലയത്തിൽ ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറി ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം. നോക്കിയേ, നമ്മൾ വാക്തത്വ നിയമങ്ങൾക്ക് അന്യരായിരുന്നു ഒരു കാലത്ത്. നമ്മൾ പഴയ നിയമം പഠിക്കുമ്പം നമുക്ക് വിശുദ്ധ സ്ഥലത്തും അല്ലെങ്കിൽ അതിവിശുദ്ധ സ്ഥലത്തും നമുക്ക് കയറാൻ പറ്റുകയില്ല. നമ്മൾ പ്രാകാരം, നമുക്ക് വരാവുന്ന ഒരു ബോർഡറുണ്ട്, അതിനപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ യേശു ക്രിസ്തു ദേഹമെന്ന തിരശീല, അതായത് നമുക്ക് വേണ്ടി യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായപ്പോൾ ഇബ്രായ ലേഖനം പറയുക, ഏതു സമയത്തും ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്തു വരാൻ പുത്രൻ മുഖാന്തരം നമുക്ക് വഴി തുറന്നു കിട്ടുകയാണ്. അപ്പം ദൈവത്തോട് നമുക്ക് അടുക്കുവാൻ പുത്രൻ മുഖാന്തരമാണ് നമുക്ക് വഴി ഒരുങ്ങി വന്നതെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുക. അപ്പം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്തുവാ? നിങ്ങൾ പിടിച്ച വിശ്വാസത്തിൽ ഉള്ള നിങ്ങൾക്കുള്ള ഉറപ്പ്. വിശ്വാസം എന്താണെന്ന് എബ്രായ ലേഖനത്തിൽ വായിക്കുന്നതിൻ്റെ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള നിശ്ചയമാണ്. അപ്പം ഉറപ്പും നിശ്ചയവും, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ അകത്തുണ്ടാകുന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ കാണാത്തതിനെക്കുറിച്ചുള്ള നിശ്ചയം അല്ലെങ്കിൽ ഉറപ്പ്. നമുക്കതെന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാം. ഈ മെസ്സേജ് തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇളക്കമില്ലാത്ത ഉറപ്പുള്ളൊരു വിശ്വാസത്തിന് ഉടമയായി മാറുക. ചിലർക്ക് ഒരാഴ്ച ഭയങ്കര വിശ്വാസമാണ്, ഈ ആഴ്ച ഭയങ്കര വിശ്വാസമാണ്. എൻ്റെ പൊന്നു ബ്രദറെ, അവരുടെ വിശ്വാസം കേട്ടാൽ ഇപ്പം നമുക്ക് മനസ്സിലാകും അദ്ദേഹം ഒരു വിശ്വാസത്തിൻ്റെ നല്ല ലെവലിലാണ്. പക്ഷെ പിറ്റേ ആഴ്ച വെള്ളത്തെ അദ്ദേഹത്തെ കാണുമ്പോൾ ഒട്ടും വിശ്വാസമില്ലാത്ത നിരാശയുടെ വാക്ക്. ഹല്ലേലൂയ. അതിനകത്ത് പ്രശ്നം വരുന്നത് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിൽ ദൈവം ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മുടെ എല്ലാ ഉള്ളിൽ മടുപ്പ് വരുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിൽ. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിൽ ദൈവം ചെയ്യണമെന്ന് നിർബന്ധമില്ല, കാരണം ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങൾ തളരാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കർത്താവിൽ നിന്ന് പ്രാപിക്കാനായിട്ട് പറ്റും. ചിലർ കണ്ടില്ലേ, വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞേച്ച് അവരെ പിന്മാറ്റത്തിൽ പോയി, വലിയ വലിയ പഠിപ്പിക്കലൊക്കെ പഠിപ്പിച്ചേച്ച് പിന്മാറ്റത്തിൽ പോയി. ഇപ്പോൾ അവർ പറയുന്നത് സ്തോത്രം, അവർ പഠിപ്പിച്ചതല്ല സത്യം, നേരത്തെ ഉള്ളതാ സത്യം. യഥാർത്ഥത്തിൽ അതും വിശ്വാസമായിട്ട് ഒരു ബന്ധവുമില്ല, മറിച്ച് എല്ലാവരും ചിലരൊക്കെ വരുമ്പോൾ അവർക്ക് ആളാകണമെന്നും കാര്യം സാധിക്കണമെന്നും കോടീശ്വരനാകണമെന്നും അങ്ങനെ അങ്ങനെ ഒത്തിരി ആഗ്രഹങ്ങളുമായിട്ടാണ് വരുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ ഒരു മനുഷ്യൻ വിശ്വാസത്തിലേക്ക് വന്നു, പ്രാർത്ഥനാ മനുഷ്യനായിരുന്നാലും വിശ്വാസത്തിലേക്ക് വന്നു, കർത്താവ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു, അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ജോലിയൊക്കെ വിട്ടു. അദ്ദേഹത്തിന് പെട്ടെന്ന് ദൈവവേലയ്ക്ക് വിളിയുണ്ടായി. വിളിയുണ്ടായപ്പം അദ്ദേഹം കർത്താവിൻ്റെ വേലയിലേക്ക് ഇറങ്ങി, കുറേ നാൾ കഷ്ടമൊക്കെ സഹിച്ചു. പിന്നെ പുള്ളിക്കാരന് ഒരു ചർച്ച് ലഭിച്ചു, ചർച്ച് കഴിഞ്ഞ് പുള്ളിക്കാരന് ശുശ്രൂഷിക്കാൻ തുടങ്ങി, കൺവെൻഷൻ വേദികളിൽ കയറാൻ തുടങ്ങി, അദ്ദേഹം ഒരു പ്രസംഗകനായി രാജ്യങ്ങളിൽ പോകാൻ തുടങ്ങി, നാട്ടിൽ വന്നു, സ്ഥലം വാങ്ങിച്ചു, വീട് വെച്ചു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങളുടെ ദേശത്തുനിന്ന് വേറൊരാളോട് വിശ്വാസത്തിൽ വന്നു. അപ്പോൾ പുള്ളി വിചാരിച്ച് വിശ്വാസത്തിൽ വന്നാൽ ഉടനെ പാസ്റ്ററാകാം, ഗൾഫിൽ പോകാം, ഇപ്പം സമ്പത്തുണ്ടാക്കാം, വീട് വെക്കാം, കാറ് വാങ്ങിക്കാം, ഇങ്ങനെയൊക്കെയാണ് കരുതി വെച്ചിരുന്നത്. പക്ഷേ ഒരു 10 വർഷം നിന്നിട്ടും അദ്ദേഹത്തിന് ഒരു യാസുമുട്ടായുടെ പ്രയോജനം പോലും ഉണ്ടായില്ല. അതിൻ്റെ കാരണം എന്നാ? ഈ ദൈവത്തെ ഒരിക്കലും നമുക്ക് നമ്മൾ പറയുന്ന ചെപ്പടി കൂടെ കൊണ്ടുവരാമെന്ന് ആരും ചിന്തിക്കരുത്. ദൈവത്തെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല, നമ്മൾ ദൈവത്തിൻ്റെ സിസ്റ്റത്തിലേക്ക് ആകുകയേ രക്ഷയുള്ളൂ. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കണം, കർത്താവിൻ്റെ വേലയുടെ വിളി, ആ വിളി ഉള്ളവരെ ആ വേല ചെയ്യാവും, വിളി ഇല്ലാത്തവരെ ചെയ്യരുത്. എൻ്റെ കാരണം പറയാം, ഞാനിവിടെ ഈ ഭാഗം പഠിപ്പിക്കുമ്പോൾ നിങ്ങളോട് പറയുന്നത്, വിശ്വാസത്തിൻ്റെ പൂർണ്ണമായ ഉറപ്പ് നമ്മൾ പ്രാപിക്കണം. ചിലർക്ക് ഒരാഴ്ച ഭയങ്കര വിശ്വാസമാണ്, രണ്ടാഴ്ച കഴിയുമ്പോൾ ഒട്ടും വിശ്വാസമില്ല. അങ്ങനെയല്ല, എപ്പോഴും നമുക്ക് ഉറപ്പുള്ളൊരു വിശ്വാസം. എപ്പോഴും ഞാൻ നിങ്ങളോട് പറയാം, സാഹചര്യങ്ങൾക്കെതിരെ നിങ്ങൾ വിശ്വസിക്കണം. സാഹചര്യം വെച്ച് ഒരിക്കലും വിശ്വാസത്തെ കണക്ക് കൂട്ടാൻ പറ്റത്തില്ല. പൗലോസ് ലീഗ പറയുന്നൊരു ഭാഗമുണ്ട്, തെസ്സലോനിക്കർ എഴുതിയ 2 ലേഖനത്തിൽ പൗലോസ് പറയുന്നൊരു ഭാഗമുണ്ട്, 1 അധ്യായത്തിൻ്റെ 12 വാക്യമാണ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ അവൻ ശക്തനാണെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പൗലോസ് പറയും, എനിക്ക് നല്ല ഉറപ്പാണ്. ഞാൻ ചോദിക്കുന്നത്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? അത് ഇളക്കമുള്ള വിശ്വാസമാണോ? ആരെങ്കിലും പറഞ്ഞാൽ താഴെ പോകുന്ന വിശ്വാസമാണോ?
ആരെങ്കിലും പറഞ്ഞാൽ ക്ഷീണിച്ചു പോകുന്ന വിശ്വാസമാണോ അതോ ഉറപ്പുള്ള വിശ്വാസമാണോ? ഇവിടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണമായ ഉറപ്പ് നമ്മൾ പ്രാപിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച്, നമുക്ക് ധാരാളം വാക്തത്വങ്ങൾ ഉണ്ടെങ്കിലും ആ വാക്തത്വങ്ങളെല്ലാം നമ്മൾ പ്രാപിച്ചെടുക്കണമെങ്കിൽ വിശ്വാസത്തിൻ്റെ ഉറപ്പ് നമുക്ക് ഓരോരുത്തർക്കും വേണം. ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾക്ക് ഉറപ്പോടെ നിൽക്കുന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടോ? അതോ കർത്താവ് സ്വത്ര ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകുന്ന വിശ്വാസമാണോ? ഹല്ലേലൂയ. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ പോലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ട്, ഞാനിപ്പോൾ എടുക്കുന്നില്ല. ആ വാക്യം ഇങ്ങനെയാണ്, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നിനക്കത് ഉണ്ടായി വരുമെന്ന്. അപ്പോൾ ആദ്യം വിശ്വസിക്കണം, പിന്നെ പ്രാർത്ഥിക്കണം. ചിലർക്ക് ഭയങ്കര പ്രാർത്ഥനക്കാരാണ്. ചിലർ പറയാറുണ്ട്, പ്രാർത്ഥിച്ചില്ല നിൽക്കാൻ പറ്റുകയില്ല. കറക്റ്റാണ്. പക്ഷെ അതിനേക്കാട്ടിലുപരി ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വിശ്വസിക്കുകയും വേണം. ചിലർ ഭയങ്കര പ്രാർത്ഥനക്കാരാണ്. ഒരു ദിവസം 8 മണിക്കൂർ പ്രാർത്ഥിക്കും, പക്ഷേ 8 മിനിറ്റ് അല്ലെങ്കിൽ 8 പൈസയുടെ വിശ്വാസം അവർക്കില്ല. മനസ്സിലായി? പ്രാർത്ഥിച്ചേച്ച് വന്ന് നെഗറ്റീവായ കാര്യങ്ങൾ പറയും. ഒന്നും നടക്കാൻ പോകുന്നില്ല, അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെ നിരാശപ്പെട്ടല്ലോ, എൻ്റെ ജീവിതം ഇങ്ങനെ പരാജയപ്പെട്ടല്ലോ, എൻ്റെ ജീവിതം ഇങ്ങനെ തകർന്നു പോയല്ലോ, അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ പറയുമല്ല ചെയ്യേണ്ടത്, എനിക്കെന്താ ഇങ്ങനെ വന്ന്, ഞാൻ തെറ്റു ചെയ്താണോ? സ്വതന്ത്രം. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം വാക്യമുണ്ട്, ഒരു കുരുടരായ മനുഷ്യനെ മുമ്പിൽ കൊണ്ടുവന്ന് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടാണോ? ഉത്തരം യേശു പറഞ്ഞു, അല്ല, ഇവങ്കൽ ദൈവപ്രവൃത്തി. ആ വാക്യമേലും ഒന്ന് പറ. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നത്, സാഹചര്യങ്ങൾ വെച്ച് ഒരിക്കലും വിശ്വാസത്തെ നിങ്ങൾ അളക്കരുത്. വിശ്വാസം വ്യക്തിപരമാണ്. നിങ്ങൾ ഒരാൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ പലതിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗം, വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കണം. അപ്പോൾ കർത്താവിൻ്റെ അടുക്കൽ വരുന്ന ഒരാൾക്ക് വിശ്വാസത്തിൻ്റെ ഉറപ്പുണ്ടാകണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൽ എന്തുമാത്രം ഉറപ്പുണ്ട്! യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്! ഇവിടെ എഴുതിക്കുക, പൂർണ്ണ നിശ്ചയം അല്ലെങ്കിൽ പൂർണ്ണമായ ഉറപ്പ്, അത് നിങ്ങൾക്കുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. 31-ാം സങ്കീർത്തനത്തിൻ്റെ 24-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ, യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അപ്പം ദൈവത്തിൽ പ്രത്യാശയുള്ള ഹൃദയം എന്ത് ചെയ്യണം? ഉറച്ചിരിക്കണം. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു ഹൃദയമുണ്ടോ? അതോ ചഞ്ചലിക്കുന്ന ഹൃദയമാണോ? യാക്കോബ് അപ്പോസ്തലൻ അതേക്കുറിച്ച് പറഞ്ഞേക്കുന്ന ഒരു ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം ശ്രദ്ധിക്കാം നമുക്ക്. നിങ്ങൾ ഒരുത്തനും ജ്ഞാനം കുറവാകുന്നെങ്കിൽ ഫത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ, നിങ്ങൾ ഒരാൾക്ക് ജ്ഞാനം കുറവാണെങ്കിൽ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കട്ടെ, ആമി അവൻ നിന്നെ സ്വർഗീയ ജ്ഞാനം കൊണ്ട് നിറയ്ക്കും. അപ്പോൾ നിങ്ങൾക്കൊരാവശ്യം വന്നാൽ അത് കർത്താവിനോട് ചോദിക്കണം. ഇനി താഴത്തെ വാക്യം കൂടെ ശ്രദ്ധിക്കുക, അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ, എന്നാൽ സ്തോത്രം, അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടുകൂടെ യാചിക്കണം. അപ്പോൾ പ്രാർത്ഥിച്ചാൽ പോരാ, യാചിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥിക്കുക. നമുക്ക് ആ മേളത്തെ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. നിങ്ങൾ ഒരാൾക്ക് ജ്ഞാനം കുറവാണെങ്കിൽ ഫത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കണം. അടുത്ത വാക്യം ശ്രദ്ധിച്ചോ, അപ്പോൾ അവന് ലഭിക്കും. അപ്പം എന്നിട്ട് താഴെ എഴുതിയിരിക്കുകയാണ്, അപ്പം എങ്ങനെ പ്രാർത്ഥിക്കണം? എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കണം. അപ്പം സംശയിക്കാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അത് ഭയങ്കര പ്രയാസമാണ്. എപ്പോഴും ഓർക്കണം, കർത്താവിൻ്റെ സഹോദരൻ, ഈ വിശ്വാസത്തിനെതിരാണ് സംശയം. എപ്പോഴും പലരുടെയും ലൈഫിൽ സംശയമാണ് അവരുടെ പരാജയത്തിന് കാരണം. ദൈവം പ്രവർത്തിക്കുമോ എന്നൊരു സംശയം, ദൈവം ഇനി അങ്ങനെ നടത്തുമോ എന്നൊരു സംശയം. ഹലോ, അങ്ങനെ ഉണ്ടാകാതെ ഈ എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തിന് ചേർന്നതല്ല, അവിശ്വാസമുള്ള ഹൃദയം. അപ്പം നിങ്ങൾ ഒരാൾക്ക് ജ്ഞാനം കുറവാണെങ്കിൽ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കട്ടെ, അവൻ നിനക്ക് സ്വർഗീയ ജ്ഞാനം കൊണ്ട് നിറയ്ക്കും. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, ദൈവത്തിൻ്റെ സ്തോത്രം, സംശയിക്കാതെ വിശ്വാസത്തോടെ ചോദിക്കണം. അപ്പം നിങ്ങൾക്ക് സംശയം പാടില്ല, വിശ്വാസത്തോടെ ചോദിക്കണം. ചില കാര്യങ്ങൾ ആത്മാവ് ബോധ്യപ്പെടുത്തുക, ചില സംശയങ്ങൾ ഇന്ന് മാറാൻ പോവുക.
വല്ലാതെ നിന്നെ കൺഫ്യൂഷനിൽ എത്തിക്കുന്ന ചില സംശയങ്ങൾ, ഹല്ലേലൂയ, ദൈവം ചെയ്യുമോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം ചിലർക്ക് വെക്കുന്നുണ്ട്. ഇപ്പോൾ ചിലർക്ക് സാക്ഷ്യം പറയത്തില്ലയോ, എനിക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിച്ചു കേട്ടോ, ഹല്ലേലൂയ. അപ്പോൾ ചിലർ പറയും, ഓ അങ്ങനൊന്നും ഇല്ലെന്നേ, ഇത് ചുമ്മാതെ ആളെ കൂട്ടാൻ വേണ്ടി നടത്തുന്ന ഓരോ തട്ടിപ്പാണ്. എൻ്റെ പൊന്നു സ്നേഹിത, വിശ്വാസമുള്ളവനോട് ചോദ്യം, വിശ്വാസത്തിൻ്റെ എഫക്റ്റ് വേറെയാണ്, വിശ്വസിക്കുന്നവൻ്റെ ഭാഷ വേറെയാണ്, വിശ്വസിക്കുന്നവൻ്റെ ആരാധന വ്യത്യസ്തമാണ്. കാരണം അവൻ എല്ലാ കാര്യങ്ങളും വിശ്വാസത്താൽ കാണുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിശ്വാസത്താൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിടുതൽ കാണാൻ പറ്റുമോ? വിശ്വാസത്താൽ നിൻ്റെ കുഞ്ഞിൻ്റെ ഭാവി കാണാൻ പറ്റുമോ? വിശ്വാസത്താൽ വലിയ കാര്യങ്ങൾ നടക്കുന്നത് കാണാൻ പറ്റുമോ? ഹല്ലേലൂയ. അതിനാണ് ഉറപ്പുള്ള വിശ്വാസം. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേർക്ക് ഉറപ്പുള്ള വിശ്വാസമുണ്ട്? നിങ്ങളുടെ വീട് രക്ഷപ്പെടാൻ നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും വിശ്വാസമില്ലെങ്കിലും ഒരാൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ വീട് രക്ഷപ്പെട്ടു പോവുക തന്നെ ചെയ്യും. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, അപ്പം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? സംശയിക്കാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അപ്പോൾ പലരുടെയും ജീവിതത്തിൽ വരുന്ന കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, അവരെല്ലാം സംശയിക്കാൻ തുടങ്ങും. സംശയിക്കുക, വിശ്വാസത്തിൽ ചാർജ് ആകുമ്പം അവർ പറയും, ഓ ഭയങ്കരമായിട്ട് കർത്താവ് കർത്താവ് എത്ര അത്ഭുതമായിട്ട് എന്നെ നടത്തുന്നേ. പക്ഷേ അവർ വിശ്വാസത്തിൽ തളർന്നു പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ സ്തോത്രം, അവർ സംശയത്തിൻ്റെ വാക്കുകൾ പറയാൻ തുടങ്ങും. എന്നിട്ട് യാക്കോബ് താഴോട്ട് പഠിപ്പിക്കുന്ന ഭാഗം ശ്രദ്ധിക്കുക, വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്കു സമൻ. അപ്പോൾ സംശയിക്കുന്നവന് ഒരിക്കലും സ്റ്റേബിളായി നിൽക്കാൻ പറ്റുകയില്ല. അവൻ കാറ്റടിച്ച് ദൈവത്തിൻ്റെ സ്തോത്രം അലയുന്ന കടൽ തിരക്കു സമൻ എന്ന് പറഞ്ഞാൽ പൊങ്ങിയും താണും വന്നുകൊണ്ടേയിരിക്കും. തിര കണ്ടിട്ടില്ലേ? വലിയ ശക്തിയോടെ പൊങ്ങിയും താണും. നമ്മൾ തിരക്കകത്തൂടെ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ എങ്ങനെയാ, തിര വരുമ്പോൾ നമ്മൾ പൊങ്ങിക്കോണം, അല്ലെ തിര നമ്മളെ മുക്കിക്കളയും. എന്ന് പറഞ്ഞ പോലെ അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ കേട്ടിയിറക്കങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് താഴെ എഴുതിയിരിക്കുകയാണ്, ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. അപ്പം ഇങ്ങനെയുള്ളവർക്കൊന്നും ദൈവത്തിൽ നിന്ന് ലഭിക്കുകയല്ല. അപ്പം നമ്മളിൽ എന്തുണ്ടാകാൻ പാടില്ല? സംശയം ഉണ്ടാകാൻ പാടില്ല. വിശ്വാസത്തിൻ്റെ വലിയ ഉറപ്പ് നമ്മുടെ അകത്തുണ്ടാകണം. ഹല്ലേലൂയ. നിങ്ങൾ വചനം കേൾക്കുമ്പം നിങ്ങളുടെ അകത്ത് വിശ്വാസത്തിൻ്റെ ഉറപ്പുണ്ടാകട്ടെ. സാഹചര്യങ്ങളെ അതിജീവിക്കുന്ന, പ്രതികൂലങ്ങളെ അതിജീവിക്കുന്ന വലിയ വിശ്വാസം നിങ്ങളുടെ അകത്ത് കർത്താവ് തരട്ടെ. ഞാൻ പറയാം, വിശ്വാസം നിങ്ങൾ വാ കൊണ്ട് പറയണം, വിശ്വാസം നിങ്ങൾ എഴുതണം, വിശ്വാസം നിങ്ങൾ ദൈവത്തിൻ്റെ സ്തോത്രം ബെഡ്റൂമിനകത്ത് എഴുതി ഒട്ടിക്കണം. ഹല്ലേലൂയ. കർത്താവ് ഇന്ന കാര്യങ്ങൾ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും, അതൊരു വിശ്വാസമാണ്. ഇവിടെ നമുക്ക് ഇച്ചിരിയുടെ മനസ്സിലാക്കാം, ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ സ്തോത്രം, നിങ്ങളുടെ ആരുടെ അകത്ത് സംശയം വരാൻ പാടില്ല. സംശയം ഒരു വലിയ പ്രശ്നമാണ്. ഒത്തിരി കുടുംബജീവിതങ്ങൾ തകരുന്ന എന്തുവാ? സംശയം. ഒത്തിരി പേരുടെ വിശ്വാസ ജീവിതം തകരുന്ന എന്തുവാ? അവർക്ക് സംശയം. ദൈവത്തിലുള്ള ഉറപ്പായ വിശ്വാസമില്ല. നിങ്ങളെപ്പോഴും ഉറപ്പുള്ള വിശ്വാസം സ്വീകരിക്കണം. വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കുക. എന്നിട്ട് യാക്കോബ് പറയുന്ന ഒടുവിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക. അപ്പം ഇങ്ങനെയുള്ള മനുഷ്യൻ, സംശയമുള്ള മനുഷ്യൻ കടൽ തിരക്കു സമനാണ്. ഇങ്ങനെയുള്ളവൻ കർത്താവിൽ നിന്നൊന്നും പ്രാപിക്കുമെന്ന് നിരൂപിക്കരുത്. ദൈവത്തിൽ നിന്നൊന്നും കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുകയെ ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് കിട്ടത്തില്ല. കിട്ടണമെങ്കിൽ എന്തുവാ? ഉറപ്പുള്ള വിശ്വാസം. ഹല്ലേലൂയ. അപ്പം മനസ്സിലായോ? നിങ്ങൾ പ്രാർത്ഥിച്ച പല കാര്യത്തിനും നിങ്ങൾക്ക് മറുപടി കിട്ടാത്തത് എന്താ? നിങ്ങളുടെ അയലോക്കത്തുകാർ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നതുകൊണ്ടല്ല, മറിച്ച് എവിടെ പ്രശ്നം? നിങ്ങളുടെ ഹൃദയത്തിനകത്ത്, നിങ്ങളുടെ മനസ്സിനകത്ത് കടൽ തിരക്കു സമനായി നിങ്ങളുടെ അകത്ത് സംശയങ്ങൾ പൊങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് പറ്റാത്തത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. ചിലർ പറയത്തില്ലയോ, എന്നെ നശിപ്പിക്കാൻ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. എപ്പോഴും അവർക്ക് എവിടെ ചെന്നാലും, ഓഫീസിൽ ചെന്നാലും എന്നെ നശിപ്പിക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം എന്താ, ഇന്നലെ കൂടെ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൊന്ന് അനുബ്രദറെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എന്നെ നശിപ്പിക്കാൻ ചിലർ ഭയങ്കരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, നമ്മുടെ ദൈവത്തിന് ഒരു ശക്തി ഇല്ലയോ? ശക്തിയൊക്കെ ഉണ്ട്. പിന്നെന്താ കുഴപ്പം? നമ്മുടെ ദൈവത്തിന് ശക്തിയൊക്കെ ഉണ്ട്, അത് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാം പ്രതികൂലമാണ് ബ്രദറെ, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് കർത്താവിൻ്റെ സ്തോത്രം, ഒരു ഉറപ്പുമില്ല. കണ്ടോ? അപ്പം അങ്ങനെയല്ല,
നിങ്ങൾ എത്ര തകർച്ചയിൽ പോയാലും നിങ്ങളെ വിശ്വാസത്തിൻ്റെ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്നെല്ലാം കയറി വരും. ഞാൻ ഇവിടെ കയറി പറയാം, വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പ്രാപിച്ച ഒരു ദൈവപൈതലിനെ എവിടെ എറിഞ്ഞാലും അവൻ അവിടെ നിന്ന് പൊങ്ങി വരും. അതിൻ്റെ കാരണം എന്താ? അവൻ്റെ അകത്ത് ഉറപ്പുള്ള വിശ്വാസം. നിങ്ങൾക്കൊരു സാമ്പത്തിക ആവശ്യം വരുമ്പോൾ, നിങ്ങൾക്കൊരു രോഗസൗഖ്യം വേണ്ടി വരുമ്പോൾ, അവിടെ ഒക്കെ നിങ്ങൾ ചലിപ്പിക്കേണ്ടത് നിങ്ങളുടെ അകത്തെ വിശ്വാസമാണ്. ബൈബിളിൽ ബാക്കിയുണ്ട്, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന കർത്താവ്. കണ്ടോ, പിശാച് തന്ത്രപരങ്ങളില്ലെന്നല്ല, പിശാചിൻ്റെ ധാരാളം തന്ത്രങ്ങളുണ്ട്, പിശാചിൻ്റെ ധാരാളം മന്ത്രങ്ങളുണ്ട്. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കുന്ന എവിടാ? നമ്മുടെ വിശ്വാസത്തിൻ്റെ മുമ്പിലാണ്. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ മുമ്പിൽ ഒരാഭിചാരത്തിനോ മന്ത്രവാദത്തിനോ ഒരു നേർച്ചയ്ക്കോ ഒരു യാതൊരു ശക്തിക്കും നിനക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റുകയില്ല. കാരണം എന്താ? നീ ഉറപ്പുള്ള വിശ്വാസമുള്ള ആളാണ്. ഹല്ലേലൂയ. പക്ഷേ അത്ര ഉറപ്പുള്ളൊരു വിശ്വാസം നിങ്ങൾ ഓരോരുത്തരും സ്വീകരിക്കുക തന്നെ വേണം. നിങ്ങൾ സ്വയമായിട്ട് വിശ്വാസത്തിൻ്റെ ഉറപ്പൊന്ന് സ്വീകരിക്കാൻ. പൗലോസ് കൊലോസ്യ സഭയോട് പറയുന്ന ആശയം, നിങ്ങളുടെ ആരുടെ അകത്ത് എന്തുണ്ടാകാൻ പാടില്ല, സംശയം ഉണ്ടാകാൻ പാടില്ല. കാരണം പിശാച് സംശയമാണ് പലരെ ഉള്ളിൽ കൊണ്ട് വിതയ്ക്കുന്നത്. നിങ്ങളുടെ ആരുടെ ലൈഫിൽ സംശയം ഉണ്ടാകാതിരിക്കട്ടെ. ചിലർക്ക് വീട്ടിൽ തന്നെ സംശയമാണ്. ദൈവത്തെ സംശയമാ, ദൈവകാര്യത്തെ സംശയമാ, ആത്മീകതയെ സംശയമാ, പ്രാർത്ഥനയെക്കുറിച്ച് സംശയമാ, ദൈവം ചെയ്യുമോ, ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് മടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, വിശ്വാസത്തിൻ്റെ ഉറപ്പ് പ്രാപിച്ചാൽ നിങ്ങൾക്ക് സകലത്തെയും അതിജീവിക്കാനായിട്ട് പറ്റും. ഹല്ലേലൂയ. യഹൂദബാലന്മാരുടെ വിജയം എന്നായിരുന്നു? അവരുടെ വിജയം, അവർ പ്രത്യേകിച്ച് ഒരു കൈക്രിയ നടത്തിയില്ല. അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം, അവർക്ക് ഉറപ്പുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും, കാര്യം വിടുവിക്കുമെന്ന് അവർക്കറിയാം. അപ്പം ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും എന്ന് പറയുന്നത്, ഉറപ്പുള്ള വിശ്വാസം. ഹല്ലേലൂയ. ഇന്ന് മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിൻ്റെ അകത്ത് സംശയം കൊണ്ടിടുന്ന സകല ദുരാത്മാവിൻ്റെ പ്രവൃത്തികളെയും യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ശാസിക്കട്ടെ. ചില അവിശ്വാസ മേഖലകളെ ശാസിക്കട്ടെ, സംശയത്തിൻ്റെ വ്യാപാരത്തെ ശാസിക്കട്ടെ. ചില കുടുംബജീവിതം വിജയിക്കാത്തതിൻ്റെ കാരണം തന്നെ വലിയ സംശയമാണ് അവർക്ക്. ഭർത്താവിന് ഭാര്യയെ സംശയം, ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയം. ഈ പ്രസംഗം കേൾക്കുമ്പോൾ സംശയമുള്ളവരുണ്ട്. സ്തോത്രം. ഞാൻ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്, അത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കഥയല്ലാതെ ഒരു കാര്യമാണ്. ഒരു ഭർത്താവ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ജോലി കഴിഞ്ഞ് പണ്ടത്തെ ലാംബിയുടെ സ്കൂട്ടറിൽ അദ്ദേഹം വീട്ടിലോട്ട് വരിക. ഗേറ്റ് കടന്ന് സ്കൂട്ടർ അകത്ത് കയറി, അകത്ത് കയറിയപ്പം ഭാര്യ ചുരിച്ചുകൊണ്ട് ഇറങ്ങി ചെന്നു. അച്ഛന് ചായ വേണോ കോഫി വേണോ എന്നാ വേണമെന്ന് ചോദിച്ചു. പക്ഷേ ഈ പുള്ളിക്കാരൻ്റെ കൗള് ഭയങ്കരമായിട്ട് വീർത്തിരിക്കുക, കടന്തൽ കുത്തിയോലെ വീർത്തിരിക്കുക. സ്തോത്രം. അപ്പോൾ പുള്ളിക്കാരി ചോദിച്ചു, അച്ഛാ ചായ വേണോ കാപ്പി വേണോ, എന്തോ തന്നാലും മതി. ഒരു മൂളലൊക്കെ മുളിയത്തിന് ഒരു 500 കിലോ ഭാരം ഉണ്ട് അതിനകത്ത്. കുറച്ച് നേരം കഴിയുമ്പോൾ പുള്ളിക്കാരത്തി ചായ കൊണ്ട് കൊടുത്തു, ചപ്പാത്തി കൊണ്ട് കൊടുത്തു, ചിക്കൻ കറി കൊണ്ട് കൊടുത്തു. പുള്ളിക്കാരന് സ്തോത്രം, ചപ്പാത്തിയെ ഇച്ചിരി മുറിച്ച് വായിലോട്ട് വെച്ചിട്ട് ഹാ എന്തൊരു ഉപ്പാന്ന് പറഞ്ഞ് പ്ലേറ്റോണ്ട് എടുത്ത് ഒരു ഏറ് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പം ചിക്കൻ കറിയെ തൊട്ടുനാക്ക് എന്തൊരു ഏരിയ എന്ന് പറഞ്ഞ് എടുത്തെറിഞ്ഞു. ആകെ പ്രശ്നമായി. അപ്പോൾ പുള്ളിക്കാരി ചോദിച്ചു, അച്ഛൻ അച്ഛൻ എന്തു പറ്റി, എന്തുവാ ഇവിടുത്തെ പ്രശ്നം? ഹല്ലേലൂയ. അപ്പം അദ്ദേഹം ചോദിക്കുക, എൻ്റെ വണ്ടി ഗേറ്റിങ് കടന്നപ്പോൾ ആരാണ് ഇതിലേക്കൂടെ ഒരാൾ നടന്നു പോയത്? അയ്യോ അത്രയേ ഉള്ളായിരുന്നു അച്ഛാ കാര്യം. അച്ചായൻ്റെ പാൻറ്റും അച്ചായൻ്റെ ഷർട്ടും അച്ചായൻ്റെ റൈബൻ്റെ ഗ്ലാസും വെച്ച് അച്ചായൻ്റെ മുകളിൽ കണ്ണാടിയുടെ മുമ്പിൽ ഫാൻസി ഡ്രസ്സ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡാഡി വരുന്നത് കണ്ട് അവൾ ഓടി വീടിൻ്റെ പുറകിൽ പോയതാ. പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതും സ്തോത്രം, അവൾ ഓടി മുമ്പിൽ വന്നു. ഉടനെ ആ ഭർത്താവ് പറയുകയാണ്, എൻ്റെ പൊന്നു മോളെ, എന്തോ നല്ല ചപ്പാത്തിയായിരുന്നു, ഉണ്ടോടി 2 എണ്ണം തരാൻ. എന്നോ നല്ല കറിയായിരുന്നു, ഉണ്ടോ ഇച്ചിരി കറി തരാൻ. കണ്ടോ, സംശയം അകത്ത് കയറിയപ്പോൾ ചപ്പാത്തിക്ക് ഉപ്പ് കൂടി, കറിക്ക് എരി കൂടി. അവിടെ സംഭവിക്കുന്നത് എന്താ? ഒത്തിരി പേരുടെ ലൈഫ് സംശയം കൊണ്ട് തകർന്നു പോയിട്ടുണ്ട്. ഒത്തിരി കുടുംബങ്ങൾ തകരുന്നതിൻ്റെ പിമ്പിലെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ സ്തോത്രം, കുടുംബജീവിതത്തിൽ വരുന്ന സംശയങ്ങളാണ്. ഒത്തിരി സംശയമുള്ള ആൾക്കാരുണ്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്തോത്രം. അപ്പം ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങളുടെ ആരുടെ അകത്ത് സംശയം പൊങ്ങാതെ നിങ്ങൾ എന്ത് ചെയ്യണം? വലിയ ഉറപ്പുള്ള വിശ്വാസം സ്വീകരിക്കുന്നവരായി മാറണം.
എൻ്റെ മോൾക്ക് കണ്ണിന് കാഴ്ചശക്തി കുറവായിരുന്നു, അവൾക്ക് കണ്ണിൻ്റെ ഞരമ്പിനായിരുന്നു വളർച്ചക്കുറവ്. ഡോക്ടർ പറഞ്ഞിരുന്നു, ബ്രദർ പറഞ്ഞതുപോലെ അമേരിക്കയിലോ ജർമ്മനിയിലോ എവിടെ കൊണ്ടുപോയിരുന്നാലും കണ്ണിൻ്റെ ഇത് ശരിയാവത്തില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അവൾക്കിപ്പോൾ 6.5 വയസ്സായി, 8 വയസ്സിനിടയ്ക്ക് ശരിയാവുന്നതിൽ ആക്കാം എന്നുള്ള ഒരു ഇതേ പറഞ്ഞ ഒരു ഉറപ്പ് പറഞ്ഞില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് മീറ്റിങ്ങിന് വന്നു, ബ്രദർ പ്രാർത്ഥിച്ചു, എന്നെ എഴുന്നേൽപ്പിച്ചു, മോളെ എഴുന്നേൽപ്പിച്ചു, പ്രാർത്ഥിച്ചു. വീട്ടിൽ ചെന്ന് ഞാൻ ബൈബിള് വായിക്കാൻ കൊടുത്തു മോൾക്ക്. അവൾക്ക് ഒരു കുഴപ്പമില്ലാതെ അവൾ വായിച്ചു. കഴിഞ്ഞ ദിവസം രണ്ടാമത് മീറ്റിങ്ങിന് വരുന്നതിന് മുന്നേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു. അവൾക്ക് യാതൊരുവിധ കുഴപ്പവും ഇല്ലാന്ന് തന്നെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഈ യേശു ജീവിക്കുന്ന ദൈവമാണ്. ഇന്നലെയും ഇന്നും എന്നേക്കും അവൻ അനന്യനായ ദൈവം അത്രേ. സന്തോഷമായോ? എനിക്ക് ഒരു സാക്ഷ്യം കൂടെ പറയാനുണ്ട്. എൻ്റെ മോൾക്ക് സ്കൂളിൽ ITNGK പരീക്ഷ സമയമായപ്പോൾ അവൾക്ക് ഈ കണ്ണിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് ഭയങ്കരമായ തലവേദനയും പഠിക്കാനൊന്നും ഒട്ടും വയ്യായിരുന്നു. ആ സമയത്ത് അവൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ഈ അവളുടെ പേരെഴുതിയ സ്ലിപ്പ് കൊണ്ട് ഞാൻ ഈ ബൈബിളിനകത്ത് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ മോൾക്ക് പഠിക്കാൻ വലിയ ആഗ്രഹമാണ്, അവൾക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൾ വീട്ടിലിരുന്ന് കരയും, തലവേദന കാരണം പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ കുഞ്ഞിന് ക്ലാസ്സിലെങ്കിലും ഒന്ന് ജയിപ്പിച്ചാൽ മതിയായിരുന്നു എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എൻ്റെ വലിയവനായ എൻ്റെ ദൈവം അവൾക്ക് ക്ലാസ്സിലുമല്ല, അവളെ സ്കൂളിലുമല്ല, ജില്ലയിൽ 1-ാം റാങ്ക്കാരിയാക്കി അവളെ ജയിപ്പിച്ചു. ആ തലവേദന പിന്നെ കുഞ്ഞിനുണ്ടായിട്ടുണ്ടോ? തലവേദന ഇന്നേ വരെ അവൾക്ക്, ഇന്ന് വരെ നെടുമങ്ങാട് യോഗം കഴിഞ്ഞ പിന്നെ കുഞ്ഞിന് തലവേദന ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. സന്തോഷമായോ? ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് ഒരു ആത്മപ്രേരണ. നിങ്ങൾ രോഗമുള്ള ഭാഗത്തോട്ട് നിങ്ങളുടെ കരം ഒന്ന് വെച്ച്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് നിങ്ങളുടെ കരത്തിലോട്ട്, ആ പ്രശ്നത്തെ നിങ്ങളൊന്ന് എടുത്തു പിടിച്ച ജപ്തിയുടെ പേപ്പറോ എന്തെങ്കിലും പ്രതിസന്ധി നിങ്ങൾക്കുണ്ട്, സ്റ്റക്കായി കിടക്കുന്ന വിഷയം, നമ്മൾ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോകും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വിശ്വാസത്താൽ രോഗസൗഖ്യത്തിനായി കരം വെച്ച മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ അദൃശ്യകരം അവരോട് കൂടെ ഇരിക്കണമേ. നിന്റെ നാമത്തിൻ്റെ കൊടി അവരുടെ മേലെ ഉയർത്തണമേ. പ്രതിസന്ധികളെ എടുത്തു മാറ്റണേ. കർത്താവിൻ്റെ നീതിയുള്ള കരം അവിടുന്ന് നീട്ടുമാറാകണമേ എന്ന് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ നാമത്തിൻ്റെ കൊടി ഉയരണം. കർത്താവ്, ആ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ബന്ധനങ്ങൾ അടിയട്ടെ, ജപ്തികൾ മാറിപ്പോകട്ടെ, ഭൂത ഉപദ്രവങ്ങൾ മാറിപ്പോകട്ടെ. നിൻ്റെ നാമത്തിൽ അവരെ പ്രാർത്ഥിച്ച് ഞങ്ങൾ സൗഖ്യമാക്കുന്നു. കർത്താവിൻ്റെ കരം തുടരണം. നിൻ്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ പങ്കാളിയാകാം. നിങ്ങളുടെ ദശാംശം ഈ ശുശ്രൂഷയ്ക്കായി അയച്ചു തരാം. ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാം. ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്ത് നേരിട്ട് വന്ന് കാണാം. ഗോഡ് ബ്ലെസ് യു. നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് കാണാം. ആമേൻ, ആമേൻ, ആമേൻ.